വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള മത്സരം പോലുള്ള പഴങ്കഞ്ഞി ടെസ്റ്റ് ഒന്നും അല്ല ആശ്വാസ് മത്സരം തുടങ്ങിയപ്പം തന്നെ ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ പിള്ളേർ ബാസ്ബോൾ ശൈലിയിൽ ആഞ്ഞടിച്ച് റൺസ് കൂട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഏതായാലും ഇപ്പം മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നും മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റനായിട്ടുള്ള പീറ്റേഴ്സൺ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റനായിട്ടുള്ള സ്റ്റോക്സിനെയും പിന്നെ പരോക്ഷമായിട്ട് മക്കല്ലത്തിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പീറ്റേഴ്സൺ വിമർശിച്ചത് കാരണം നല്ല ഫോമിൽ സെഞ്ചുറി അടിച്ച് റൂട്ട് ക്രീസിൽ നിൽക്കുമ്പം ഒരു കാര്യമില്ലാതെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസുമായിട്ട് ഇംഗ്ലണ്ട് ഡിക്ലെയർ ആയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന് പറയുന്ന സേഫായിട്ടുള്ള സ്കോറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് പീറ്റേഴ്സൺ പറയുന്നത് ഈ ഒരു തീരുമാനം തിരിച്ചടിയായേക്കാനുള്ള സാധ്യതകളുണ്ട് മിനിമം നാനൂറ്റി അൻപതിന് മുകളിൽ പോകാൻ ഉള്ള കാലിവർ അപ്പം ഇംഗ്ലണ്ടിനുണ്ടായിരുന്നു അപ്പം റൂട്ട് ക്രീസിൽ നിൽപ്പൊണ്ട് പതിയെ ഇന്നിങ് സാങ്കേറിയത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എപ്പോഴും ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി അൻപതിന് മുകളിൽ അല്ലെങ്കിൽ നാനൂറിന് മുകളിലൊക്കെ റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ആധിപത്യം നേടാനുള്ള അവസരമുണ്ട് ആ ഒരു ഗോൾഡൻ ചാൻസ് ആണ് സ്റ്റോക്സിൻ്റെ പിടിവാശി മൂലം നഷ്ടമായത് എന്തുകൊണ്ടാണ് സ്റ്റോക്സ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നറിയില്ലെന്നാണ് പീറ്റേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും തനിക്കിതിനോട് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുകൂടി സ്റ്റോക്സ് പറഞ്ഞു